അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ എണ്ണ ഒട്ടും ചേർക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഈ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്ത് തൊലിയെല്ലാം കറുത്ത ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയില വെച്ച് അതിൻ്റെ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ആവിയേറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ആവിയേറ്റിയെടുക്കണം. അത് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയില്ല ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ശർക്കരയാണ്. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടും, ഇത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും, ഒന്ന് തിളയ്ക്കുന്ന സമയം മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി 1 നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കരപ്പാനി അരിച്ചൊഴിക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കാം. അപ്പോൾ അതാ എല്ലാം അരിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിച്ചൊഴിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുക്കാൻ പാടില്ല. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുത്താൽ ഉരുകി പോകും. ഇനി നമുക്കിത് കളയാം. ഇനി ഇത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ കൂടെ കൂടുതൽ കോമ്പിനേഷൻ നൽകുന്നത് തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ജാർ എടുക്കാം, അതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 1/2 പാൽ എടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒഴിക്കണം. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി 1 അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് മുറുക്കി പിഴിഞ്ഞ് പാലെടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഇനി കളയാൻ പാടില്ല. ഇനി 2-ാമത് ഒന്ന് കൂടി നമുക്ക് പാലെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാ പാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 പാലിതായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2-ാം പാലെടുക്കാം. അതേ ജാറിൽ തന്നെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 2-ാമത്തെ തേങ്ങയും ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 അരിപ്പ് വെച്ച് 1-ാമത്തെ പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-ാം പാലും അരിച്ചൊഴിക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 1-ാം പാലും 2-ാം പാലും കൂടെ ചേർന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുഴുങ്ങിയെടുത്ത പഴം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയിൽ ഒരു ജാർ എടുക്കാം. അപ്പോൾ ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 സ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഞാൻ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്, 1/4 സ്പൂൺ. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല പേസ്റ്റ് പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും പഴത്തിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ വേണം അടിച്ചെടുക്കാൻ. പഴത്തിൻ്റെ കട്ടയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ എന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൽ നമ്മൾ തേങ്ങ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക്.
അപ്പൊ കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവറിൻ്റെ ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ചായയൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നമുക്ക് അരിച്ചൊഴിക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളയാം, ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് അരിച്ചൊഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അരിച്ച് ഒഴിച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പലഹാരം. അപ്പോൾ എല്ലാം നല്ലോണം ഇത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം. എല്ലാ വശങ്ങളിലും നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ച മിക്സ് ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇനി കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടി കിണ്ടുന്നത് പോലെ ഒരു 20-25 മിനിറ്റ് ഒന്നും കിണ്ടി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറുത്ത കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത ശർക്കര എടുക്കുക. എനിക്കിപ്പോൾ കറുത്ത ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ശർക്കര എടുത്തത്. അതുകൊണ്ട് കളർ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മുട്ടയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ മുട്ട ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് കുറുകി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. അപ്പോൾ കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് നെയ്യോ എണ്ണയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ആകെ മൊത്തം നമുക്ക് 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് തിള വന്നതിന് ശേഷം 1-2 മിനിറ്റും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം. പഴമായതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞില്ലാതായി പോവും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ തിളച്ച് 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും നെയ്യ് എത്തണം. നല്ലൊരു മണം വരുന്നുണ്ട്. പാനിൽ നിന്ന് ഇതാ വിട്ട് വരും. നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നെയ്യ് എത്തണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ ഒന്നും ഒരു കുത്തലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അതുമാത്രമല്ല നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്ര നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് തടവി മാറ്റി വെച്ച പാത്രത്തിലോട്ട് നമ്മൾ ഉടനെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇതാ പെട്ടെന്ന് തന്നെ കണ്ടോ വരുന്നതുണ്ടല്ലോ. ഇനി നമുക്ക് ഒരു സ്പൂണിൻ്റെ മറുവശത്ത് ഒന്ന് നെയ്യ് തേച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇതാ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. വെറും 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സംഭവം റെഡിയായി കിട്ടും. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ദാ ചൂടെല്ലാം മാറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ നമുക്കാക്കി കൊടുക്കാം. ഒന്ന് വിടിയിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കമഴ്ത്തിയിട്ടു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇടുമ്പോൾ തന്നെ വീണോളം. നമ്മൾ സൈഡെല്ലാം വിടിയിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് പാത്രം മാറ്റാം. നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ജെല്ലി പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. നല്ല സോഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ പഴം ചേർത്തതുകൊണ്ട് പഴത്തിൻ്റെ കുത്തലോ ഒന്നും തന്നെ ഇല്ല. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കെല്ലാം കൊടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം.
ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കറുവൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.